വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർമ്മക്കൊയ്ത്ത് കഥ രചനയും അവതരണവും ടി പി ശശികുമാർ അമരമ്പലം. നാരായണേട്ടൻ നിരച്ച രോമങ്ങളുള്ള വിശാലമായ നെഞ്ചുഴിഞ്ഞ് പ്രതീക്ഷകൾ കതിർവരമ്പിട്ട തൻ്റെ നെൽപ്പാടത്തേക്ക് നോക്കി നിന്നു കനപ്പെട്ട ചുടുനിശ്വാസം ഉതിർത്തുകൊണ്ട്. കാലവർഷം ഇങ്ങനെ കനക്കുമെന്ന് കരുതിയില്ല. ഒന്നാം നില ഒട്ടും ശരിയായില്ല. കുറേ വിത്തുകൾ വെള്ളം കെട്ടി നിന്ന് കെട്ടുപോയി. വെള്ളോളിപ്പാടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്കും ഇടവപ്പാതിയിലെ കലക്കവെള്ളം കണക്കെ കുത്തിയൊഴുകാറുണ്ട്. ആ ഓർമ്മകൾ നാരായണേട്ടൻ്റെതുപോലെ ഏത് കർഷകൻ്റെ മനസ്സാണ് ഉഴുതുമറിക്കാത്തത്? ഇടവപ്പാതിയിൽ ഈ പാടത്തെ വെള്ളം പാടവും തോടുമൊക്കെ ഒന്നാക്കി ഒരു പുഴ പോലെ ഒഴുകാറുണ്ട്. ആ കലക്കവെള്ളപ്പാചിലിനൊപ്പം അവിടുത്തെ കർഷകരുടെ മലതാരിൽ ഇടയ്ക്കിടയ്ക്ക് വേവലാതികളുടെ ഇടിമിന്നലുകളും ഉണ്ടാവും. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ ആഴ്ചകളെടുക്കും. അലവ്യാക്ക മഴവെള്ളപ്പാച്ചിലേക്ക് തൻ്റെ കുത്തുവലയുമായി മീൻ പിടിക്കാൻ പോകുന്ന ഒരു കാഴ്ചയുണ്ട് മായാതെ എൻ്റെ മനസ്സിൽ. എത്ര തണുപ്പാണെങ്കിലും ഒരു കള്ളിമുണ്ടും നിറമങ്ങിയ ഒരു പരുക്കൻ തോർത്തുമുണ്ട് കൊണ്ടുള്ള തലേക്കെട്ടും മാത്രമാണ് മൂപ്പരുടെ വേഷം. വെള്ളമൊഴുകുന്ന ഓവുചാലിൽ ഒറ്റ കൈകൊണ്ട് തൻ്റെ കുത്തുവലയും കുത്തിപ്പിടിച്ച് മറ്റേ കൈകൊണ്ട് കുറ്റിപീടിയും വലിച്ച് ഗൗരവത്തിലുള്ള ആ നിൽപ്പ് ഒന്ന് കാണേണ്ടത് തന്നെ. നീറ്റിൽ പൊളയുന്ന മീനുകളുടെ നേരെ മീശമാധവൻ മീശ പിരിച്ചാലെന്ന പോലെ കണ്ണുറുക്കി ഒരു നോട്ടമുണ്ട് അലവ്യാക്കയ്ക്ക്. പുതുവെള്ളപ്പാച്ചിലെ മീനുകളുടെ ആവേശമെല്ലാം ആ വലയിൽ പിടഞ്ഞൊതുങ്ങാനുള്ളതാണ്. കിട്ടുന്ന മീനുകൾ അത് വരാലോ മുഷിയോ ഏതുമാകട്ടെ അത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വെത്താറുണ്ട് ഒരു കോമ്പലിൽ കോർത്തുകൊണ്ട്. അച്ഛൻ കുറച്ച് രൂപയെടുത്ത് അലവ്യാക്കയ്ക്ക് കൊടുക്കും. മൂപ്പർ അത് എത്രയെന്ന് നോക്കുക പോലും ചെയ്യാതെ മടിയിൽ തിരുകി എടത്യമ്പോ ദങ്ങടെ ബച്ചോളി എന്ന് പറഞ്ഞ് ആ മീൻ കോമ്പല അമ്മയുടെ കയ്യിൽ കൊടുത്ത് സംതൃപ്തിയോടെ പടികടന്നു പോകും. പോയി മറഞ്ഞ ഞാറ്റുപാട്ടിൻ്റെ ഈണം ഒരു ചെറുകാറ്റിൻ്റെ അകമ്പടിയോടെ കാതിലലയ്ക്കുന്നു. ഞങ്ങളുടെ വീട്ടുപടിക്കൽ നിന്ന് നോക്കിയാൽ തന്നെ നിരനിരയായി നിന്ന് ഞാറു നടന്ന പെണ്ണുങ്ങളെ കാണാം. നടീലിനായി ഒരുക്കിയിട്ട പാടത്തേക്ക് വെള്ളക്കുറ്റികൾ കൂട്ടം കൂട്ടമായി പാറി വന്നിരിക്കുന്ന കാഴ്ച ചന്തമുള്ളത് തന്നെ. നാരായണേട്ടന് ജീവിതം തന്നെയായിരുന്നു വയൽ. എല്ലാ ദിവസവും അവിടെ എത്തുന്ന അദ്ദേഹത്തിന് വയൽ അനുഭൂതികളുടെ നിറഭേദങ്ങൾ നൽകി. വയലോരത്തെ വാഴത്തോപ്പിലേക്കും തെങ്ങിൻ തോപ്പിലേക്കുമൊക്കെ കതിർകൊത്തി മറയുന്ന തത്തകൾ കൃഷിയിലേക്ക് കർഷകരുടെ ജാഗ്രതയും കരുതലും കൊണ്ടുവന്നു. വെള്ളോലിപ്പാടത്തിൻ്റെ വരമ്പുകളാൽ ചിട്ടപ്പെടുത്തിയ ഹരിത സമൃദ്ധിക്ക് പിന്നിൽ നാരായണേട്ടനെ കൂടാതെ തങ്കപ്പേട്ടൻ, കണ്ണൻ ചെട്ടിയാർ, ശങ്കരപ്പണിക്കർ തുടങ്ങി എൻ്റെ അച്ഛൻ വരെയുള്ള കുഞ്ഞു കർഷകരുടെ ആത്മസമർപ്പണമുണ്ടായിരുന്നു. പിന്നീടെപ്പോഴോ നഗരനാഗം ഗ്രാമത്തെ വിഴുങ്ങാൻ തുടങ്ങിയ നാളുകളുടെ തുടക്കത്തിൽ വെള്ളോലിപ്പാടത്തിന് കുറുകെ ഇഴയുന്ന പാമ്പ് പോലെ റോഡ് വന്നു. ഇനി സൗകര്യങ്ങളൊക്കെ വരും, നാട് പുരോഗമിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അത് വേർപെടലുകളുടെ തുടക്കമായിരുന്നു. നാരായണേടനെ എപ്പോഴാണ് എടുക്കുന്നത് പോലെട്ടാ? മരണവാർത്ത അറിയിച്ച പാടശേഖര സമിതി പ്രസിഡന്റിനോട് ഞാൻ ആരാഞ്ഞു. 4 മണിക്കാന്നാ പറഞ്ഞത് ബാലേട്ടൻ്റെ മറുപടി. ആ കർമ്മസാക്ഷിയുടെ അസ്തമനം കുറെ നേരത്തെയായിപ്പോയല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഈയിടെയായി നാരായണേട്ടൻ വളരെ നിരാശയിലായിരുന്നു. ഇടയ്ക്കൊക്കെ തൻ്റെ വയൽവരമ്പത്ത് പോയി നിൽക്കും. ചിന്തകൾ നെടുവീർപ്പുകളായി പര്യവസാനിക്കും. ഇന്നലെ രാത്രി ഒരു നെഞ്ചുവേദന വന്നതാണ്. ഗദ്ഗദമൊതുക്കി ഭാര്യ ശോഭയെടുത്തി അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ആകെ അറിയുന്ന തൊഴിലായിരുന്നു നെൽകൃഷി. സാഹചര്യങ്ങളുടെ പിരിമുറുക്കം നാരായണേട്ടനെ ഗർഭമുട്ടിച്ചു. പലിശയും പിഴപ്പലിശയുമായി ബാങ്കിലെ കടം വർദ്ധിച്ചു വന്നു. മൂത്ത മകൾ ആര്യയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ആഭരണത്തിനും കല്യാണ ചെലവിനും നല്ലൊരു തുക വേണം. താഴെ 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. അവരുടെ വിദ്യാഭ്യാസ ചെലവും താങ്ങാവുന്നതല്ല. നെൽകൃഷി നടത്തുക എന്നുള്ളത് തന്നെ വലിയ പാടാണിപ്പോൾ. നടന്നാൽ തന്നെ കാര്യമായ മെച്ചമില്ലതാണ്. അല്ല, ഒരു റീത്ത് വേണ്ടേ?
ബാലേട്ടൻ എൻ്റെ മുഖത്തേക്ക് ചെരിഞ്ഞൊന്ന് നോക്കി. ഞാനാണല്ലോ കാര്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത വെള്ളോലി പാടശേഖര സമിതിയുടെ സെക്രട്ടറി. ആ, അത് ഞാൻ ശരിയാക്കിക്കോളാം. ബാലേട്ടൻ അങ്ങോട്ട് നടന്നോളൂ, ഞാനെങ്കെത്തിക്കോളാം. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. നാരായണേട്ടൻ അവസാനമായി കൊയ്തെടുത്ത പാടത്തേക്ക് ഞാൻ വച്ചു പിടിച്ചു. ചാറ്റൽ മഴ അകമ്പടി സേവിച്ചു. ഒരു പിടി പിടുത്താളായി പറിച്ചെടുത്ത നെൽക്കതിർ കൂട്ടിക്കെട്ടി ഞാൻ ധൃതിയിൽ തിരിച്ചു നടന്നു. അപ്പോഴേക്കും മരണവീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ബാലേട്ടനുമൊത്ത് ആ പിടുത്താൾ കെട്ട് നാരായണേട്ടൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് തൊഴുതു നിന്നപ്പോൾ ഉള്ളൊന്ന് കലങ്ങി. ആ നെൽമണികൾ അവിടെ കൂടിയിരുന്നവരുടെ മുഖത്തു നോക്കി വിളറിച്ചിരിക്കുന്നത് കൺപോളകളിലേക്ക് കുലം കുത്തിയൊഴുകിയ മഴവെള്ളപ്പാച്ചിലൂടെ അവ്യക്തമായി ഞാൻ കണ്ടു. അപ്പോഴേക്കും പുറത്തും മഴ കനത്തു.